ഈ വേദിയിൽ ഒരാളുടെ സാന്നിധ്യമില്ലാതെ നമുക്കത് പൂർണ്ണമാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം ആറാം വർഷം ആറാം വരവോട് കൂടി ആറാമത്തെ പ്രമോ പാപ്പ ഫ്രെയിംസ് ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ ഇതിനേക്കാൾ മുമ്പേ തിരുനാൾ പ്രമോ നമ്മൾ കണ്ടു തുടങ്ങിയിരുന്നു. ഒരുപക്ഷെ അതിരൂപതയിലെ ആദ്യത്തെ തിരുനാൾ പ്രമോ തുടങ്ങി വെച്ചത് നമ്മുടെ സ്വന്തം പാമ്പറ്റിക്കാരനാണ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട പാപ്പ ഫ്രെയിംസിന്റെ മെമ്പറാണ്. അത് മറ്റാരുമല്ല, പാമ്പറ്റിക്കാരെ സംസാരിക്കുമ്പോൾ മലയാളത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴും വീട്ടിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും ആദ്യം പറയേണ്ട പേര്, ഒഴിവാക്കാനാത്ത പേര്, ദൃശ്യമാധ്യമ രംഗത്തെ ഒരുപാട് സന്തോഷം. ഓരോ വർഷവും പ്രമോ കേൾപ്പുറത്തിറങ്ങുമ്പോൾ അത് റിലീസ് ചെയ്യുമ്പോൾ തന്നെ ആലോചിക്കും, ദൈവമേ കുട്ടികൾ അടുത്ത കൊല്ലം ഇനി എന്ത് ചെയ്യുന്ന ആലോചിക്കും. അപ്പൊ കഴിഞ്ഞ വർഷം പാട്ടിലൂടെ ആയിരുന്നു നമ്മൾ ആദ്യത്തെ മൂന്ന് വർഷം ഡോക്യുമെന്ററി സ്റ്റൈൽ ഇപ്പൊ നിങ്ങൾ കണ്ട പോലത്തെ രൂപമായിരുന്നു. പിന്നത്തെ ഒരു മൂന്ന് വർഷം ഫിക്ഷൻ രൂപത്തിലുള്ള പ്രമോകളായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ പാട്ടും പ്രമോയും കൂട്ടി ഇണക്കിക്കൊണ്ട് ഓരോവായിട്ടാന്നുള്ള ഒരു പാട്ട് ചെയ്തു. ഈ വർഷം എന്ത് ചെയ്തെന്ന് ആലോചിച്ചപ്പോഴാണ് പുണ്യാളൻ ഒരു ആശയം തോന്നിപ്പിച്ചത്. പാൻ ഇന്ത്യൻ എന്നുള്ള വാക്ക് നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്. സിനിമയെ പറ്റി സംസാരിക്കുമ്പോഴൊക്കെ പാൻ ഇന്ത്യൻ ആക്ടർ, പാൻ ഇന്ത്യൻ ഫിലിം എന്നൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്, അതിനെപ്പറ്റി ചർച്ച ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു സിനിമ ഇപ്പോൾ അഞ്ചിലേറെ ഭാഷകളിൽ ഒരേ സമയം പുറത്തിറങ്ങാറുണ്ട്. പ്രത്യേകിച്ച് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളൊക്കെ വന്നപ്പോൾ ഒന്നിലധികം ഭാഷകളിൽ ഒരേ സമയം പുറത്തിറങ്ങാറുണ്ട്. അങ്ങനെയുള്ള ആശയങ്ങൾ ചിന്തിച്ചപ്പോഴാണ് എന്തുകൊണ്ട് നമ്മുടെ പ്രമോ അങ്ങനെ ഒരു ഭാഷയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല എന്ന് തോന്നിയത്. അങ്ങനെയാണ് തമിഴിലേക്കും ഇംഗ്ലീഷിലേക്കും ഒക്കെ പ്രമോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. അങ്ങനെ തമിഴിന് വേണ്ടി ചെയ്തപ്പോൾ ചെറിയ ആരും ചെയ്ത പോരാ, സൺ ടി വിയിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സുപരിചിതമായിട്ടുള്ള ആ ഒരു ശബ്ദം തന്നെ കേൾക്കണം തോന്നി. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു. ആ ശ്രമങ്ങൾ കഴിഞ്ഞ വർഷം തന്നെ ആരംഭിച്ചു. കഴിഞ്ഞ ജനുവരിയോട് കൂടിയിട്ട് അതിന് ഈണം കൂടി. ആറോളം പ്രൊജക്ടുകൾ ഈ കൊല്ലം പാപ്പറോയിസ് ഒരുക്കുന്നുണ്ട്. അത് ഒരുക്കുന്നതിന് പുണ്യാളന്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും അനുഗ്രഹങ്ങൾ ഉണ്ടാവുമെന്ന് അറിയാം. ഒപ്പം തന്നെ ഞങ്ങളെ കരുത്തുറ്റ സാരഥി സേവരട്ടൻ ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നത് വളരെ വലിയൊരു ആശ്വാസമാണ്. കാരണം ഞങ്ങളാരും പകുതിയിൽ പേര് നാട്ടിലില്ല. ഈ പറഞ്ഞ പോലെ ഞാൻ കൂടുതൽ എറണാകുളത്തും തൃശ്ശൂരാണ്. അപ്പൊ സേവരട്ടൻ അത് വളരെ വലിയൊരു ആശ്വാസം, ഒരു കരുത്താണ്. ഞങ്ങൾ സിനിമയിൽ പറയുന്ന പോലെ രക്ഷാധികാരി, ഞങ്ങളുടെ രക്ഷാധികാരി ബൈജു ബിജു മേനോൻ ആ സിനിമയിൽ നിൽക്കുന്ന പോലെയാണ് ഞങ്ങളുടെ കൂടെ സേവരട്ടൻ നിൽക്കാറുള്ളത്. അപ്പോ സേവരട്ടനെ വളരെയധികം നന്ദി ഈ ഘട്ടത്തിൽ പറയാണ്. പിന്നെ ഇപ്പൊ നമ്മുടെ കൂടെ കിട്ടുള്ള നമ്മുടെ വല്യച്ഛൻ, അതുപോലെ തന്നെ നമ്മുടെ കൊച്ചമ്മമാർ, വില്ലേജിലൂടെ നമ്മൾ ഈ പ്രൊജക്ട് ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ ചോദിച്ചത് പള്ളിയുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ ഫിനാൻഷ്യൽ സപ്പോർട്ട്. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു, ഇന്നേവരെ പള്ളിയിൽ നിന്ന് നമ്മൾ ഒരു രൂപ പോലും ഫിനാൻഷ്യൽ സപ്പോർട്ടോട് കൂടിയിട്ടല്ല ഈ കഴിഞ്ഞ ആറു വർഷവും നമ്മൾ ഒരു പ്രൊമോ വീഡിയോ ചെയ്തിട്ടുള്ളത്. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ സഹായിക്കുന്ന, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നന്മ വീക്ഷിക്കുന്നവരിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു തുക കൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ വർഷവും ഈ ഒരു പ്രമോ വീഡിയോകളും പാട്ടുകളും ഓരോ തിരുനാൾ പ്രൊജക്ടുകളും പൂർത്തിയാക്കാറുള്ളത് എന്ന് പറഞ്ഞപ്പോൾ അച്ഛനും അത് വളരെ സന്തോഷമായി. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയട്ടെ എന്ന് പറഞ്ഞു. അച്ഛൻ്റെ നല്ല വാക്കുകൾക്കും ഈ ദിവസം വരെ അച്ഛൻ്റെ നിന്നും കിട്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടുകൾക്കും ഞങ്ങൾ പ്രത്യേകം ഇവിടെ നന്ദി പറയുന്നുണ്ട്. ഒപ്പം തന്നെ കൊച്ചമ്മമാർക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ കൈക്കാരന്മാരും ഇതുപോലെ തന്നെ ഓരോ പ്രൊജക്ടുകളും ഇതിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഇത് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ജനുവരി തൊട്ട് ഞാൻ ജോസി ജനടുത്തേക്ക് ഇത് കാര്യങ്ങൾ കുറച്ച് കുറച്ച് പറയുന്നുണ്ട്. അപ്പൊ അതിലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലെ നിസ്വാർത്ഥമായ നമ്മുടെ പ്രവൃത്തിയിലെ നന്മ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയാന്നുള്ളത് നമ്മളൊരു പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് അത് ഡീൽ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വളരെ സഹായം നൽകി എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. എന്റെ ഏറ്റവും വലിയ സംഗാതിയായിട്ടുള്ള ടോണി, ടോണിയോടൊപ്പമാണ് ഇവിടെ 2013 ഞാൻ ആദ്യമായിട്ടൊരു പ്രൊജക്ട് ചെയ്യുന്നത്. ഒരിക്കൽ കൂടി മറ്റെല്ലാത്തിനുമപ്പുറം ഇന്നത്തെ ദിവസം ടോണി ഇവിടെ ഉണ്ടാവും എന്ന് ഉറപ്പാണ്. അത് പറയുന്നതോടെ ഞാൻ പറയാറുണ്ട്. ഒരിക്കൽ കൂടി ഓർമ്മയിൽ മുന്നോട്ട് പോകുന്നു. വി കെ ജി ഗ്രൂപ്പിനോട് ഒരുപാട് നന്ദി പറയുന്നു. തോമസിനോട്, തോമസിനോട് ഈ പ്രൊജക്ട് സംസാരിച്ച് അതിൻ്റെ ഒരു മൂല്യം മനസ്സിലാക്കി അതിലേക്ക് എത്തിച്ചേർന്നില്ല, അതിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞോട് നമ്മുടെ യാത്ര നമ്മൾ ആരംഭിക്കുന്നു. താങ്ക് യു സോ മച്ച്.